നമസ്കാരം. ഇന്ന് സാരഥിയിൽ നമ്മളുടെ കൂടെ ലോകപ്രശസ്തനായ മൃദംഗ വിദ്വാൻ കുഴൽമന്ദം ജി രാമകൃഷ്ണൻ സാറാണുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഒരുപാട് ആദരവോടുകൂടി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ഇവിടെ നവരാത്രി അനുബന്ധിച്ച് വന്നതാണെന്നറിയാം. അപ്പം ഞാൻ വായിച്ചറിഞ്ഞിടത്തോളം അച്ഛൻ മൃദംഗ വിദ്വാനായിരുന്നു അല്ലേ? അച്ഛൻ നാദഭൂഷണം. അതെ, അച്ഛൻ ഒരുപാട് മേഖലകൾ കഴിഞ്ഞ ശേഷമാണ് മൃദംഗത്തിലേക്ക് എത്തിയത്. അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രേ. പക്ഷേ 32-ാമത്തെ വയസ്സിലാണ് പഠനം തുടങ്ങിയത്. അച്ഛൻ അതിനു മുമ്പേ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ്റെ മോഹമായിരുന്നു. പ്രായമായിട്ട് തുടങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 5 ചേച്ചിമാരുടെ താഴെ ഞാൻ അങ്ങനെ കിട്ടിയപ്പോൾ അച്ഛൻ തീരുമാനിച്ചു എന്നെ എന്തായാലും ഒരു മൃദംഗം കലാകാരനാക്കി. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ 5-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അല്ലേ? അപ്പോൾ ഈ 5-ാമത്തെ വയസ്സിൽ നമ്മളിപ്പം ചെറിയ കുട്ടികളാകുമ്പം ഇപ്പം അച്ഛൻ മ്യൂസിക്കിലേക്ക് പോവുകയാണെങ്കിലും മക്കളെയും അതിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം സ്വയം പ്രേരണ കൊണ്ട് വന്നതാണോ അതോ സ്വയമേ അതിലേക്ക് ഇറങ്ങി തിരിച്ചതാണോ? എൻ്റെ കാര്യത്തിലെ ഒട്ടും അല്ലായിരുന്നു. എനിക്കൊരു താല്പര്യം ഇല്ലാത്ത വിഷയത്തിനെ ഒന്ന് അടിച്ചേൽപ്പിച്ചു എന്ന് തന്നെ പറയാം. ഒരു കാലഘട്ടം വരെ നിരന്തരം ഈ കളിക്കാനുള്ള ഒരു ആഗ്രഹം കൂടുതലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കും, വിളിച്ചിട്ട് മൃദംഗം വായിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം കരഞ്ഞിട്ടൊക്കെ മൃദംഗം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേൽപ്പിക്കും, അച്ഛനും കൂടെ ഇരിക്കും. അങ്ങനെ അച്ഛൻ്റെ ഒരു നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ 1-ാം സ്ഥാനം കിട്ടി മൃദംഗത്തിൽ. അത് എന്നെ സംബന്ധിച്ചൊരു അപ്രതീക്ഷിതമായിരുന്നു. കിട്ടിയപ്പോൾ നാട്ടിലെത്തിയപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ കൂടെ അന്ന് ഘോഷയാത്രയൊക്കെ നടത്തി, സ്കൂളിന് അവധി കൊടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ആ ഘോഷയാത്രയിൽ ഒരു 4-5 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ കുട്ടികളൊക്കെ എൻ്റെ പുറകെ എന്തിനാണ് വരുന്നത്. അപ്പോഴാണ് എനിക്ക് കല എന്ന് പറയുന്നതിൻ്റെ മഹത്വം മനസ്സിലായത്. സത്യം പറയാമല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്ന ഈ യുവജനോത്സവങ്ങളൊക്കെ കുറച്ച് കലാകാരന്മാരെങ്കിലും നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ 5-ാമത്തെ വയസ്സിൽ ഇപ്പം നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ സപ്തസ്വരങ്ങളിൽ തുടങ്ങും. മൃദംഗം പഠിക്കുമ്പോൾ സാറിപ്പം മൃദംഗത്തിൻ്റെ ബാലപാഠങ്ങൾ യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം മൃദംഗം പഠിക്കുമ്പോൾ സാറ് പറയുന്ന 3 അക്ഷരങ്ങളല്ലേ, എങ്ങനെയാണ്? നം എന്ന് പറയുന്നത്. അപ്പം ആ പ്രായത്തിൽ ഇതെങ്ങനെ തിരിച്ചറിഞ്ഞു? അത് നമുക്ക് എന്നെക്കാട്ടും പ്രായം കുറഞ്ഞവരൊക്കെ ഇപ്പം മൃദംഗം പഠിക്കുന്നു ഇഷ്ടം പോലെ, ഇവിടെ തന്നെ ഞാൻ കാണാറുണ്ട്. അത് കുറേ ആ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഉള്ളിലൊരു ജ്ഞാനം ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ. ആ പ്രായം ഇതിനൊന്നും ബാധകമല്ല. എത്രയോ പ്രായമായിട്ടുള്ളവർ മൃദംഗം പഠിക്കണം എന്ന് പറഞ്ഞ് മൃദംഗം മാത്രമല്ല ഏത് കലയും, അതിന് മനസ്സാണ് കാര്യം. അപ്പം ചിലവർക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഒരംശമെങ്കിലും, അങ്ങനെ ആയിരിക്കാം. ഇപ്പം എന്തായാലും എല്ലാവരും അറിയുന്ന ലോക പ്രശസ്തനായ മൃദംഗ വിദ്വാനാണ് അല്ലേ? ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടി, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? 501 മണിക്കൂർ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട്? അല്ല, ഞാൻ ഈ ലോക പ്രശസ്തനാവണം എന്ന് പറഞ്ഞ് മൃദംഗം പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ 25 കൊല്ലമൊക്കെ ഈ സാധന ചെയ്തിട്ടാണ് ഒരു ഗിന്നസ് റെക്കോർഡുകാരനായത്. അതും അപ്രതീക്ഷിതമാണ്. കാരണം എൻ്റെ 5 ചേച്ചിമാരിലെ 2-ാമത്തെ ചേച്ചി പ്രഭ, അവർ പെട്ടെന്ന് ക്യാൻസർ വന്നിട്ട് വിട്ടുപോയി 2004. അപ്പം ഈ ലങ് ക്യാൻസർ വന്നപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ എന്നെ വിട്ടുപോകുന്നത് ആ അവരോടാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. അപ്പം അവരെ അനുഭവിച്ച ആ വേദന 6 മാസം ഞാൻ കണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു വേദന ഒരു ദിവസമെങ്കിലും ഞാൻ അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 24 മണിക്കൂർ തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് 36 മണിക്കൂറിൻ്റെ ആദ്യത്തെ ഗിന്നസ് റെക്കോർഡായിട്ട് മാറിയത്. 5 പ്രാവശ്യം ഞാൻ 4 പ്രാവശ്യം ഇവൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 36 മണിക്കൂറിൻ്റെ ആ ഇവൻ്റെ ചേച്ചിക്ക് വേണ്ടി ക്യാൻസർ ഒരു ആ ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു. പാലക്കാട് സ്വർലയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത്. അത് എന്നെ തന്നെ ഒരു മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. എനിക്കറിയില്ല അത് എങ്ങനെ സംഭവിച്ചു എന്നോ, ഒരു ഗിന്നസ്സുകാരനെ ഇങ്ങനെ ഒരു മൃദംഗം കലാകാരൻ, അതും പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദം എന്ന് പറയുന്ന ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നൊക്കെ, അന്ന് ഈ ഗിന്നസ് എന്നൊക്കെ പറയുന്നത് അപൂർവമായിട്ട് ചെയ്യുന്നുള്ളായിരുന്നു. ഇപ്പം ഒരുപാട് മേഖലകളിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചതാണ്. അതിനുശേഷം 101 മണിക്കൂർ കണ്ണൂർ വെച്ചിട്ട് ചെയ്തു. അതും സോളോ പെർഫോമൻസ് ആയിരുന്നു. ആ സമയത്തും അതെ, അത് റിതം ഫോർ പേസ് എന്ന പേരിൽ അവിടെ നടത്തി. അങ്ങനെ ആ നാട്ടുകാരിലെ ഒരു ഒരു മൃദംഗം എന്ന് പറയുന്ന കല മാത്രമല്ല, ഒരു സമാധാനവും കൂടെ അവർക്കന്ന് കൈവന്നു.
അതിനുശേഷം 301 മണിക്കൂർ കോയമ്പത്തൂരിലെ നെഹ്റു കോളേജിൽ നടത്തി. പിന്നെയാണ് ഞാൻ ചേച്ചി മരിച്ച അതേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ റിതം തെറാപ്പി എന്ന് പറഞ്ഞ 501 മണിക്കൂറിൽ 2009 ചെയ്തത്. ആ റെക്കോർഡ് വന്നിട്ട് ലോകത്തുള്ള ഏതൊരു ഏകാംഗ പ്രകടനവും കലാപ്രകടനത്തിനുള്ള റെക്കോർഡും ആൻഡ്രം മാരത്തോണിലും കിട്ടി. അപ്പോൾ വേൾഡിൽ വേറെ ഏതെങ്കിലും ഒരു ഉപകരണം ഡ്രംസിലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലെ എന്റെ റെക്കോർഡ് പോകുമായിരുന്നു. പക്ഷെ 2009 ശേഷം ഇതുവരെ ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതിന് 21 ദിവസത്തെ ആ ഒരു കഠിന പ്രയത്നത്തെ കുറിച്ചായിരിക്കാം ചിന്ത എന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് വാങ്ങിയ അല്ലേ? അപ്പം അത് ഏത് വർഷമായിരുന്നു ഡോക്ടറേറ്റ്? അത് എനിക്ക് തോന്നണ ഒരു 3-4 വർഷമായി അത് കിട്ടിയിട്ട്. ഞാൻ ആ തീസിസ് ഒക്കെ എഴുതി അയച്ചിട്ട് 2015 തോന്നുന്നു. ഒരുപാട് സന്തോഷമാണ്. കാര്യം എനിക്കിപ്പം സാറിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നൊരു സ്റ്റേജും അല്ല മീൻസ് ഒരു ഷോയിലിരുന്ന് ഇത്രയും അടുത്തിരുന്ന് കുറേ കുറേ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആസ് എ മ്യൂസിഷ്യൻ നമുക്ക് സാറിന് എന്ത് ഡ്രീം? എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ സാർ ഇത്രയും വർഷമായിട്ട് ഈ ഒരു കലയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കാം. എങ്കിലും ഇനി എനിക്ക് ചെയ്യാൻ പറ്റും, പറ്റണം എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രീംസ് ഉണ്ടോ? നേരത്തെ പറഞ്ഞതിന് തുടങ്ങാം. എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ ഭാഗ്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് നമ്മളും കൂടെ ആസ്വദിച്ചിട്ടാവണം. നമുക്ക് എന്താ വെച്ചാൽ ആ ലാളിത്യബോധമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അതൊന്നാമത്തെ. പിന്നെ ചോദിച്ചത് ഒരു ഡ്രീംസ്, നമ്മളെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈ കല എന്ന് പറയുന്നത് നമുക്ക് ഈ ആസ്വാദകരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ഇന്നലെയും അതെ, ഇവിടെ പി ഉണ്ണികൃഷ്ണൻ്റെ കച്ചേരിയായിരുന്നു. ഞാൻ വന്നത് ഏകദേശം നവരാത്രി സംഗീതോത്സവത്തിനാണ്. അവിടുത്തെ ആ ഓഡിയൻസിൻ്റെ ഒരു പ്രതികരണവും ഞാൻ എപ്പോഴും അതൊക്കെയാണ് ചിന്തിക്കുക. ഒരു കലാകാരൻ എന്ന് മാത്രമല്ല, നമ്മളെല്ലാം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പോൾ ചാനലായാലും ഞാനായാലും അല്ലേ, മറ്റുള്ളവർ ആസ്വദിക്കണം, ആ ഒരു കാര്യം അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആംബിഷൻ ഞാൻ മുൻകൂട്ടി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതൊക്കെ ആവണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ആവാൻ പറ്റില്ല. എങ്കിലും നമുക്ക് കലയ്ക്ക് വേണ്ടി ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ആസ് എ മ്യൂസിഷ്യൻ എനിക്ക് ഇന്നത് ചെയ്യണം, എൻ്റെ ഒരു ഒരു ക്രിയേഷൻ. ഇനി പുതുതായിട്ട് കുറേ ക്രിയേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും മുൻധാരണയോട് കൂടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പുതിയൊരു ഉപകരണം കണ്ടുപിടിച്ചു, പാറ്റൻ്റ് എടുത്തു, അതുവരെ ആരും ചെയ്യാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഞാൻ ചെയ്തു. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ്, അത് പെട്ടെന്ന് തോന്നിയ ഒരു വികാരമല്ല, കുറേ ദിവസമായിട്ട് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ഇപ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഒരു സീരീസ് ഓഫ് സോങ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയതാണ്. അതിനു മുമ്പേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു വലിയൊരു പാട്ട് എഴുത്തുകാരനാവണമെന്നോ, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ആ സമൂഹത്തിന് വേണ്ടി, കലയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ദുബായിൽ തന്നെയുള്ള അല്ലെങ്കിൽ UAE എത്രയോ പേര് പാടി, ഞാൻ അവരെ മുഖത്ത് നോക്കി കണ്ടിട്ട് പോലും ഇല്ല, എനിക്കറിയില്ല. എത്രയോ പേര് ഇപ്പോൾ പാടണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴും ഞാൻ അവരെല്ലാവരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവർക്കെല്ലാവർക്കും അവസരം കൊടുക്കാറുണ്ട്. ലിറിസിസ്റ്റാണ്, മ്യൂസിക് കമ്പോസറാണ്, ഒരു ഓയിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിൽ ഇപ്പം മൃദംഗത്തിലാണ് കൂടുതൽ അല്ലേ? മൃദംഗത്തിനാണ് കൂടുതൽ, എന്നാൽ ഇതിൻ്റെ ഇടയിലൂടെ ഇതെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള എന്താണ്, അതിനകത്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? മൃദംഗം തന്നെ ആയിരിക്കാം. വളരെ ചെറുപ്പത്തിലെ ഇഷ്ടം ചിത്രരചനയോടായിരുന്നു. അതും എല്ലാം സംഗീതമായിട്ട് ബന്ധപ്പെട്ടത് പിന്നീടാണ്. ഞാൻ അപ്പോഴും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും അതെ. ഞാൻ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലാതെ ഞാൻ പഠിച്ചതായിട്ട് അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴും പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, കുറേ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗാനരചന ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു ഇപ്പം ഇത്രയും പാട്ടുകൾ എങ്ങനെ എഴുതാൻ പറ്റിയെന്ന് പലരും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാതെ അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മുകളിൽ നിന്നൊരു ശക്തിയുടെ ഒരു ഒരു ഇതായിരിക്കാം, നമ്മളുടെ ചൊരിയുന്ന ഒരു കാരുണ്യം പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഗിന്നസിൻ്റെ ഇവൻ്റും ചെയ്തപ്പോഴും അതെ, ഇത്രയും ദിവസങ്ങൾ ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അത് തന്നെയാണ്. അത് ഞാൻ തന്നെയാണോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാനാണ് കണ്ടിരുന്നു, മറ്റേ നമ്മുടെ October 2 ഗാന്ധി ജയന്തിയുടെ അല്ലേ, അത് ഞാൻ കേട്ടിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വന്നിട്ട് എഴുതിയതാണ്. ആക്ച്വലി ഈ നവരാത്രി കാലത്ത് ഞാൻ ഇവിടെ വന്ന ശേഷവും സുലളിതം മുടങ്ങാതെ പോകുന്നുണ്ട്. ഞാൻ തന്നെ എന്റെ മൊബൈലിൽ എഡിറ്റ് ചെയ്തിട്ടാണ് അത് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ദിവസം നാട്ടിലെ 3 മണിയാകുമ്പോൾ ഒരു വികാരമാണ്, അത് കുറച്ചുപേരെ ആസ്വദിക്കാനും ഉണ്ട്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല? ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ഒക്കെ വർക്ക് ചെയ്തിട്ടില്ലേ? ഞാൻ അവിടെ ടോപ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു.
അപ്പം അന്ന് മുതൽ തുടങ്ങിയതാണോ ഈ ലളിതഗാനം? ലളിതഗാനത്തിന് അന്ന് അവിടുത്തെ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ അവിടെ കാഷ്വൽ ആർട്ടിസ്റ്റ്, മൃദംഗത്തിനാണ് എനിക്ക് ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ഉണ്ട്, അത് ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് കാഷ്വൽ ആയിട്ട് അവര് അവരുടെ ഒരു ഗ്രേഡ് പാസ് ആവുന്നതാണ്, ഹൈയസ്റ്റ് ഗ്രേഡ് ആണ്. അവിടെ എത്ര വർഷമുണ്ടായിരുന്നു? ഞാൻ ഇപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പോഴും നമ്മൾ ആകാശവാണിയിൽ ഒരു കാഷ്വൽ ആർട്ടിസ്റ്റ് എന്ന്, നമ്മൾ കാഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവര് ആവശ്യമുള്ളപ്പോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ പ്രോഗ്രാം ചെയ്യുന്ന പോലെ. അങ്ങനെയാണ് അതിന്റെ ദൂരദർശനിലും അതെ. അപ്പം ഡിവോഷണൽ സോങ്സ് കുറെ എഴുതിയിട്ടുണ്ട് അല്ലേ? സിംഗർ എന്ന നിലയിൽ എങ്ങനെയാണ്? സിംഗർ പാട്ട് പാടുമോ? പാട്ട് പാടുമോ എന്ന് വെച്ചാല് സംഗീതം ഇല്ലാതെ എന്തായാലും മൃദംഗം ചെയ്യാം, താളം കിട്ടില്ലല്ലോ. അതാണ് ചോദിച്ചു, ഉള്ളിൽ സംഗീതമുണ്ടോ, സംഗീത ഒരു സിംഗർ ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. അത്യാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ നമ്മള് ചുലടുത്ത് തന്നെ ഞാൻ മൂന്നാല് പാട്ടുകൾ ഇടയ്ക്ക് പാടേണ്ട അവസ്ഥയുണ്ടായിരുന്നു. നാലു വരി എല്ലാരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലളിത ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ബാലഭാസ്കർ ട്യൂൺ ചെയ്ത ഒരു പാട്ടുണ്ടായിരുന്നു. പൊന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം, രാഗമായത് താളമായി നീ എനിക്കാത്മാവിൻ ദാഹമായി, ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി, നീയൊരു സ്നേഹവികാരമായി. ആദ്യമായിട്ടായിരിക്കും അല്ലേ ഒരു പാട്ട് പാടി? അതേപോലെ തന്നെ സാർ വർഷങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്ത മൃദംഗം അല്ലേ, മൃദു തരംഗം അല്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട് വന്നത്? അത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ കച്ചേരിക്കാണല്ലോ മൃദംഗം വായിക്കാറ്, കച്ചേരി ഭരതനാട്യം ഇത്തരം ഇരുന്നുകൊണ്ട് വായിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ പല സ്ഥലത്തും ഈ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് കയറിക്കൊണ്ടി വന്നു. അങ്ങനെ ബാലഭാസ്കറുടെ കൂടെയും സ്റ്റീഫൻ്റെ കൂടെയൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അപ്പോഴും ചിന്തിക്കും ആ ഒരു ഉപകരണത്തിന് അവർ എത്രത്തോളം സാധ്യതകൾ കണ്ടെത്തി എന്നുള്ളത്. കാരണം ഈ ഓഡിയൻസിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോൾ അവരായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, അത് ആ ഒരു മൂവ്മെൻറ്റിനെ പറ്റുള്ളൂ. അപ്പോൾ ഈ മൃദംഗം എന്ന് പറയുന്നത് സാധാരണ ഇരുന്നിട്ടാണ് വായിക്കുക, അത് അത്രയും വെയിറ്റ്ലെസ്. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് വെയിറ്റ്ലെസ് ആയിട്ട് മാറ്റി മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാവുന്ന രീതിയിലാക്കി. അപ്പോ നടുക്ക് അത് ഹോളോ ആണ്, ഞാനിപ്പോ കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ, ഇവിടെ ഇൻസ്ട്രുമെന്റ് അവിടെ ഉണ്ട്. അപ്പം വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് ട്രാവലിംഗിനൊക്കെ ഈസിയാണ്. അപ്പൊ അതിനെ ഞാൻ ഹാങ്ങിങ്ങിന്റെ രൂപത്തിലാക്കി കോർഡ്ലെസ് മൈക്കൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത്, അതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ആ സമയത്ത് ചെയ്തു. അത് മൃദുതരംഗം പറഞ്ഞൊരു ഫ്യൂഷൻ ആയിട്ട് മാറ്റി. അപ്പൊ ഇപ്പൊ മൃദംഗം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനെ മൃദു എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റിയപ്പോ അത് ഫ്യൂഷൻ മേഖലയിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് മെയിൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അത് ഞാൻ കണ്ടിരുന്നു, അത് ഇങ്ങനെ ഊരി മാറ്റുന്ന രീതി. അതെങ്ങനെ ഇപ്പൊ ആൾക്കാരത് അതിലേക്ക് ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈസി കാര്യങ്ങൾ ആണ്, ഈസി കാര്യങ്ങൾ ആണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ നമുക്ക് ഈ ട്രാവലിങ്ങിനൊക്കെ വളരെ സൗകര്യമാണ്. ഞാനിപ്പോ രണ്ട് ഇൻസ്ട്രുമെന്റ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കറിയാലോ അന്നത്തെ ബാഗേജിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ, ഫ്ലൈറ്റിലൊക്കെ 30 kg എന്നൊക്കെ പറയും, നമുക്ക് അതിനകത്ത് എല്ലാം കൂടെ സാധാരണ മൃദംഗവും ഇതും തമ്മിലുള്ള വെയിറ്റ് അത് 5 kg താഴെ ഉള്ളൂ. ഈ ഇൻസ്ട്രുമെന്റ് അത് 15 kg വരും. സാറ് ആദ്യം ഉപയോഗിച്ച മൃദംഗം ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഉണ്ടോ? അതാണോ ഞാൻ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ ഞാൻ മൃദംഗത്തിന്റെ ചുമതലക്കാരനാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം വീട്ടിലെ മൃദംഗങ്ങളെല്ലാം കൊണ്ടുപോകും. പക്ഷെ കച്ചേരിക്ക് പോകുമ്പോ നമ്മൾ പല രീതിയിലുള്ള ശ്രുതിക്കുള്ള ഇൻസ്ട്രുമെന്റ് വേണ്ടി വരും. അപ്പൊ അതും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നി ഈ ഇപ്പൊ സാറ് രൂപകൽപ്പന ചെയ്ത മൃദംഗത്തിന് ഭാരത സർക്കാരിന്റെ അംഗീകാരം കിട്ടിയതാണ് അല്ലേ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുഞ്ഞുനാളില് 5 വയസ്സിൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ഈ ചെയ്യാനായിട്ട് മൃദംഗം ചെയ്യാനായിട്ട്, കുറച്ചൊരു സീരിയസ് ആയിട്ട് കണ്ടത് എപ്പോഴാണ്? ഞാനതാ പറഞ്ഞ ആ സ്റ്റേറ്റ് യൂത്ത് ഹോസ്റ്റലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എന്റെ നാട്ടുകാരെ എന്റെ ചുറ്റുള്ളവരും നമ്മളോടൊപ്പം കളിച്ചു വളർന്നവരൊക്കെ നമുക്ക് കാണുന്ന ഒരു അംഗീകാരമുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും, ഒരു സമയം എത്തുമ്പോൾ നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് അറിയാതെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു കലയോട്ടുള്ള സ്നേഹം വഴി. അതിനു മുമ്പേ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ അച്ഛന്റെ ആ ഒരു ഫോഴ്സ് കാരണം ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്റെ മനസ്സിന് സ്വയം തോന്നിയത് ആ നിമിഷമായിരുന്നു.
അച്ഛനായിരുന്നല്ലോ ഗുരു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മാത്രമായിരുന്നു? അച്ഛൻ തന്നെയാണ്. ഞാൻ ബികോം ആണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ ചേച്ചിമാരൊക്കെ കുറച്ച് മ്യൂസിക്കിന്റെ ഫീൽഡിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചേച്ചി മ്യൂസിക് ടീച്ചറാണ്, വേറെ ചേച്ചി വയലിനിസ്റ്റ് ആണ്. അങ്ങനെ വീട്ടിൽ തന്നെ ദിവസവും സന്ധ്യാ നേരത്ത് കച്ചേരി നടത്തും. അങ്ങനെ അച്ഛൻ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു. അച്ഛൻ എന്നുള്ള അമ്മ സൈലന്റ് ആയിരിക്കും, പക്ഷെ അച്ഛനും അമ്മയും കൂടെ ഇല്ല ആ ഒരു രീതിയിൽ ഞാൻ വളർന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കലാകാരനാവില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ആയിരുന്ന ഈ കാര്യത്തിന് മാത്രം, വേറെ ഒന്നും പഠിക്കാൻ പറയില്ല, വേറെ ഒരു കാര്യത്തിലും അച്ഛൻ നിഷ്കരിച്ചിട്ടില്ല. ജോലിക്ക് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞു ഒരു കാലത്ത് ജോലിക്ക് പോകണമെന്ന്. എനിക്കൊരു ജോലി വാഗ്ദാനം ചെയ്ത സമയത്ത് അച്ഛൻ പറഞ്ഞു പോ, നീ ആർക്ക് വേണ്ടിയിട്ടാ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനുണ്ടായിരുന്നു, പിന്നെ അമ്മ ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടി നീ പോകണ്ട, നിനക്ക് വേണമെങ്കിൽ കേൾക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ തന്നെ പറഞ്ഞു. ആ ഒരു അന്ന് വിഷമം ഉണ്ടായിരുന്നു, പ്രേരണയും സപ്പോർട്ടും ഒരുപാട് സപ്പോർട്ട്. അവര് മുൻധാരണയോടെ കണ്ടതായിരുന്നു, അതാണ്. അപ്പൊ അച്ഛനില്ല ഒരു 4 വർഷമായിട്ട്. അപ്പം അതാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും, ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എത്തില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കുന്ന കാര്യം അത് തന്നെയാണ്. എപ്പോഴും നമ്മള് ദൈവം ഈ പറയുന്നത് നമ്മൾ ആരാകണം എന്ന് നേരത്തെ കരുതിയിട്ടുണ്ടാവുക അല്ലെ? തീർച്ചയായിട്ടും. അത് പിന്നെ അത് തന്നെയല്ല, ഒരുപാട് പരിശ്രമം ഉണ്ടല്ലേ ഈ വന്ന വഴി. എന്നുവെച്ചാൽ ഒരു ആ 5 വയസ്സുകാരിൽ നിന്നും ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് എങ്ങനെയാണ് പരിശ്രമങ്ങളും കഠിന അങ്ങനെയാണ് അത്? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാലേ വിഷമമുള്ളൂ. അതെല്ലേ, പരിശ്രമം എന്ന് പറയുന്നത് എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മേഖലയിലും ഞാൻ എന്റെ മേഖലയിലും നമ്മൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട്. ഞാൻ പറഞ്ഞതല്ല, നമ്മൾ ചെറിയ കുട്ടികൾ, ഇപ്പൊ ഞാനടക്കം ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സരിഗമപദ സപ്തസ്വരങ്ങൾ പാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കും. അന്നത്തെ പ്രായത്തിൽ പക്ഷേ അന്ന് പഠിക്കാത്തതിന്റെ ഒരു വിഷമം ഇപ്പോ ഫീൽ ചെയ്യുന്നു. അതെന്താ വെച്ചാൽ നമ്മള് വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാത്തതിന്റെ നമ്മുടെ കുഴപ്പമല്ല അത്. നമ്മളെ പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളോ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ അല്ലേ? പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാർഗമുണ്ട്. ഒരു മേഖലയിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുക, ഓരോ കാലം ഓരോ ദിവസം കഴിയും തോറും നമുക്ക് എല്ലാവർക്കും ഉയർച്ച തന്നെ വരണം. പരിശ്രമമാണ് നമ്മൾ ചിന്തിക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. നമുക്ക് കിട്ടുന്ന എഫർട്ട് അതല്ലപ്പോ നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാലേ പ്രശ്നമുള്ളൂ. ഇതിലൊക്കെ സന്തോഷം ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ്. ഇപ്പോൾ സാറിന് ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ടല്ലേ, ലയരത്ന, കലാശ്രീ, ഹ്യൂമൻ വണ്ടർ, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും ബഹുമതികളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്കൊന്നും ഈ ആൻസർ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൂടെ എല്ലാവരും, ഞാൻ എന്റെ മേഖലയിൽ എന്തോ ചെയ്തു എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ അംഗീകാരം തരുന്നത്. അത് എനിക്ക് കിട്ടിയതാണെന്ന് ഞാൻ വിചാരിച്ചാൽ അഹങ്കാരമായി, അത് കലയ്ക്ക് കിട്ടിയ അംഗീകാരമാണെന്ന് വിചാരിക്കുമ്പോൾ അത് കലയ്ക്ക് ആയിരിക്കും. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എത്ര കാലം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരം എല്ലാം ഉള്ളിടത്തോളം കാലം അല്ലേ? അത് കഴിഞ്ഞ് എത്രയോ മുന്നേ എത്രയോ തലമുറക്കാർ നമ്മളെയൊക്കെ ചെയ്തു വെച്ച കുറേ ബാക്കിയുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ഈ അടുത്ത് ചെമ്പൈ ഗ്രാമത്തിലെ ഞങ്ങളുടെ അടുത്താണ്, അവിടെ ഒരുപാട് യേശുദാസിന്റെ കൂടെയും ഒക്കെ ആദ്യമായിട്ട് കച്ചേരി വായിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്നെ ഇപ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലൊരു ഫംഗ്ഷനു വേണ്ടി സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അവിടെ വേദിയിൽ വെച്ച് പറഞ്ഞതാണ്, ചെമ്പൈ എന്ന ആ മഹാനുഭാവൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതേ കാറ്റഗറിയിൽ കർണാടക സംഗീതം അല്ലെങ്കിൽ സംഗീതത്തെ ഉപാസിച്ച എത്രയോ കലാകാരന്മാരുണ്ടായിരുന്നു. അവരുടെ പേരിൽ ഒരു ദിവസം പോലും സംഗീതോത്സവം നടത്തുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ ഓർക്കുന്നില്ല. അത് ചെമ്പൈക്ക് കിട്ടിയ ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? എവിടെ പോയാലും ആ ഒരു പേര് ഒരു അല്ലേ? അത്രയേ ഉള്ളൂ. ഞാൻ റബ്ബർ സ്റ്റാമ്പ് പോലെ അത് പതിഞ്ഞു കിടക്കുന്നുണ്ട്, ആ കർണാടക സംഗീതം എന്ന് പറയുന്ന മേഖല. അത് അവർ ചെയ്ത പുണ്യമാണ്, അവർ ചെയ്ത സ്നേഹമാണ്, മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു വികാരമാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോഴും അതെ, ഞാൻ ആ സുലളിതം പറഞ്ഞ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല എത്രയോ പേര് പാടിയിട്ടുണ്ട്, പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ ചാനലിൽ പാടി എന്ന് പറയുമ്പോൾ അത് എന്നോടുള്ള സ്നേഹം മാത്രമല്ല, കലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കുമ്പോൾ പലരും പാടി തന്നു, ഒന്നും അറിയാത്തവരെയും പാടിച്ചു ഒരേ വേദിയിൽ ഒറ്റ പ്ലാറ്റ്ഫോമിൽ. ഞാൻ ഒരു മാറ്റവും ഇല്ലാതെ എല്ലാവർക്കും വേണ്ട ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അവരോട് ചരിത്രം പറഞ്ഞു. അതെന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാലത്ത് പലർക്കും അത് ഗുണകരമായിരിക്കും. തീർച്ചയായിട്ടും. എന്താണെങ്കിലും സാർ ഒരുപാട് സ്റ്റേജുകളിൽ
മൃദംഗം ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 5000 സ്റ്റേജുകൾ അല്ലേ, അതിലും കൂടിയിട്ടുണ്ടോ? ഇപ്പോ കുറേ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും എല്ലാ രീതിയിലും നല്ല ഹൈറ്റ്സ്, എല്ലാ ഹൈറ്റ്സിലും ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ സാറ്. കാര്യം നമുക്കൊക്കെ അതൊരു ഭാഗ്യമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ്, അതായത് കുഴൽമന്ദം ജി രാമൻ, ഡോക്ടർ കുഴൽമന്ദം ജി രാമൻ, അങ്ങനെ തന്നെ നമ്മൾ പറയണം. ആ ഒരു ആദരവോടുകൂടി ഞങ്ങൾ പറയുകയാണ്, ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. ഒരുപാട് സന്തോഷം നമ്മളുടെ ഈ സാരഥിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ സന്തോഷം. ഈ പ്രോഗ്രാമിന്റെ പേര് സാരഥി എന്ന് പറഞ്ഞത് വലിയ സന്തോഷമുണ്ട്. നമ്മൾ സാരഥി ഒന്നും അല്ലെങ്കിലും അത് ഒരു മാർഗം തെളിയിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ കലാകാരനും അല്ലേ. തീർച്ചയായും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അടുത്ത തലമുറയ്ക്കുള്ള ഒരു സംഭാവനയും. NTV-യിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇന്റർവ്യൂ ചെയ്തതിനും വളരെ നന്ദി. താങ്ക് യു. നമ്മുടെ കൂടെ ഇന്ന് സാരഥിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ കുഴൽമന്ദം ജി രാമകൃഷ്ണൻ സാറാണ്. അടുത്ത സാരഥിയിൽ പുതിയൊരു അതിഥിയുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും.